എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ചതയദിനം, ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനം. ഗുരുദേവൻ്റെ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത, മറക്കാനാവാത്ത ഒരു മുഖമുണ്ട്, ഒരു മഹാനടൻ്റെ മുഖം. അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചതയദിനം ആഘോഷിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ശ്രീ തലൈവാസൽ വിജയ്, സ്വാഗതം. ഓണാശംസകൾ. എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും വേണ്ട ഏറ്റവും നിരന്ത ഓണമാശംസകൾ. അനവധി ആർട്ടിസ്റ്റുകൾ അവരുടെ ക്യാരക്ടർ ആദ്യമായി ചെയ്ത കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടാറുണ്ട്. സാറ് മാത്രം വളരെ വ്യത്യസ്തമായി ആദ്യമായി ചെയ്ത സിനിമയുടെ പേര് തലൈവാസൽ വിജയ്. എങ്ങനെയാണ് ഈ ഒരു പേര്, ഈ ഒരു പട്ടം സാറിന് ചാർത്തപ്പെട്ടത്? എൻ്റെ പേര് വിജയകുമാറാണ്. ഞാൻ ആദ്യം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠിച്ച് കഴിച്ചിട്ട് ആദ്യ ഫിലിം ഒരു 10 ഇയേഴ്സ് കുറേയായി. അതിൻ്റെ ഒരു ടൈം ഗ്യാപ്പിലെ വളരെ ആർട്ടിസ്റ്റ് വിജയ്, വിജയകുമാർ, വിജയ് ആനന്ദ്, വിജയ് ബാബു, ഇങ്ങനെ കുറേ പേർ ഇരുന്നിട്ടുണ്ട്. ദേ ആർ ഓൾറെഡി ബീൻ ദർ ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ തലൈവാസൽ, ആ ഫിലിം ടൈറ്റിൽ എൻ്റെ പേര് വിജയകുമാർ തന്നെയാണ്. പിന്നെ മൂന്നാമത്തെ പടം ഞാൻ ദേവർമകൻ ചെയ്തു, ഭരതൻ സാർ ഡയറക്റ്റ് ചെയ്തു. ദേവർമകൻ കമൽ സാർ, ശിവാജി സാർ എല്ലാം അഭിനയിച്ചു ആ ഫിലിമിൽ. അപ്പോൾ കമൽ സാർ പറഞ്ഞു തലൈവാസൽ, തലൈവാസൽ എങ്കിൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ തമിഴ് നെയിമാണ്. ഇപ്പോൾ വില്ലേജ്, നമ്മൾ ഗ്രാമത്തിൽ പോയെങ്കിൽ നമുക്ക് വീട്ടിനെ ഒരു മുഖപ്പ്, ദ മെയിൻ ഡോർ ഉണ്ടല്ലേ, ദറ്റ് വിൽ ബി വെരി പ്രെറ്റി. ലോഡ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്സ് വിൽ ബി ദർ. ഇറ്റ് വിൽ ബി മെയ്ഡ് ഓഫ് ദി ബെസ്റ്റ് വുഡ് ഇൻ ദ കൺട്രി. അങ്ങനെ ആയിട്ട് ഒരു മെയിൻ വാസലാണ്, അതിൻ്റെ പേര് തലൈവാസൽ. അപ്പോൾ ആ ഫിലിമിലെ കോളേജ് മുടിച്ചിട്ട് ഒരു ഒരു വൺ യൂത്ത്, വെതർ ഇറ്റ് ഇസ് എ ബോയ് ഓർ എ ഗേൾ, നെക്സ്റ്റ് സ്റ്റെപ്പ് പോകുന്നത് ടു ഫേസ് ദ ലൈഫ്, ജോയിൻ ജോബ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ കോളേജാണ് തലൈവാസൽ. അപ്പോൾ കമൽ സാർ പറഞ്ഞു ഇപ്പം നിങ്ങളുടെ പേരും വിജയകുമാർ വെച്ചെങ്കിൽ ഓൾറെഡി ദർ ഈസ് വിജയകുമാർ, വിജയകുമാർ സാർ ഇസ് ദർ, വിജയ് ആനന്ദ്, ദിസ് ഹീറോ തല, ഇളയ തലപതി വിജയ്, ഓൾ ദീസ് പീപ്പിൾ വെർ ദർ. അപ്പോൾ വിജയ്, ഞാൻ നിങ്ങളുടെ പേര് മുൻപ് തലൈവാസൽ പോട്ടാൽ ഓക്കെ? ഐ സെഡ് ഓക്കെ സാർ. അങ്ങനെ ആയിട്ട് ആ തലൈവാസൽ എൻ്റെ പേരിന് മുൻപ് കമൽ സാർ വെച്ച് വന്നു. തലൈവാസൽ എൻ്റെ ക്യാരക്ടർ വലിയ ഒരു ക്യാരക്ടറാണ്. ഈവൻ ടുഡേ പീപ്പിൾ ടോക്ക് അബൌട്ട് ദാറ്റ് ക്യാരക്ടർ. ഒരു എക്സ് സ്റ്റുഡൻറ്റ് എങ്ങനെ ആൻറ്റി സോഷ്യൽ എലമെൻ്റായി മാറി, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ്റുക്ക് ഡ്രഗ്സും പിന്നെ കുട്ടികളും അങ്ങനെ ആയിട്ട് ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ്, അത് ഇറ്റ്സ് ബാഡ് ക്യാരക്ടർ, ബട്ട് ഇറ്റ് ബിക്കം വെരി പോപ്പുലർ. അനേക മലയാള ചിത്രങ്ങളിൽ സാർ അഭിനയിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ മനസ്സിൽ നിറങ്ങി നിൽക്കുന്ന ഒരു ഓണ ആഘോഷം ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ സാറിന് ഏതായിരിക്കും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റും? ഇൻസിഡൻ്റലി അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഒരു സിറ്റുവേഷൻ എനിക്ക് മലയാള ഫിലിമിൽ എനിക്ക് കിട്ടില്ല. പക്ഷേ മലയാള ഫിലിം ചെയ്യുന്ന മുൻപ് ഞാൻ ഫാസിൽ സാറുടെ ഡയറക്ഷനിൽ അണിയത്തിപ്പുറം ഉണ്ടല്ലേ, അത് തമിഴിലെ കാതലക്ക് മര്യാദ ചെയ്തപ്പോൾ ആലപ്പിയിലെ ആ ഓണത്തിൻ്റെ ആ സമയം തന്നെ ഷൂട്ടിംഗ് നടന്നത്. ഓക്കെ. So that time Fazil sir's production manager, I don't remember his name, okay, pinne Shalini, adhe ellavarum chendu avade location le waited this one chathe. Okay. So that was my unforgettable moment. Adinte apparam endayi engane namakku Ramzan varumbodhu biryani kittumo angane oru feeling varundhu. Angane ippo oru 10-15 kollam aayittu ഓണം അപ്ഡി പറയുമ്പോൾ ശരി ഓക്കെ, വി ഗെറ്റ് ദാറ്റ് ഓൾ ദ ഓണം ഡിഷസ്. ഓക്കേ ഓക്കേ. ഓണം എന്താണ് ഡിഷസ് എന്ന് പറയുമ്പോൾ അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്താണ്? സദ്യക്ക് എങ്ങനെയാണ്, ഫാമിലി സദ്യ ഉണ്ടാക്കാറുണ്ട് സർ? എന്റെ ഫാമിലി അതെ. ഓണ സദ്യ ഇല്ല, വി എനിക്ക് അത് ബിക്കോസ് മൈ വൈഫ് ഈസ് ഫ്രം കാൽക്കട്ട. ഓക്കെ. ഹാ ഹാ ഹാ. ഷീ ഈസ് എ തെലുങ്കു തമിഴ് ലേഡി ഓൺലി, ബട്ട് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കാൽക്കട്ട. അതിൻ്റെ ശേഷം എനിക്ക് ഇത് പക്കാവായിട്ട് എങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞില്ല, ബട്ട് ഐ ഡു മേക്ക് ലോട്ട് ഓഫ് ഡിഷസ് അറ്റ് ഹോം. ആക്ച്വലി നമ്മൾ ഇന്ന് ഇവിടുത്തെ ഈ ഓണ ആഘോഷം വിത്ത് ഫാമിലിയുമായിട്ടായിരുന്നു. അതെ. സോ നമ്മൾ പ്ലാൻ ചെയ്തു. സോ അൺഫോർച്ചുനേറ്റ്ലി ഫാമിലിക്ക് വരാൻ പറ്റില്ല, എന്താണെന്ന് പറയാം. അത് എന്റെ മോണും മോളും, ദേ ബോത്ത് ഓഫ് ദം ആർ ഇന്റർനാഷണൽ സ്വിമ്മേഴ്സ് ആണ്. അപ്പൊ ഇന്ന് ഒരു ഇന്റർവ്യൂ മോണുക്കും മോളുക്കും ഉണ്ട്. In fact, they were missing this a lot. Okay. And this is the only situation where enda kulanigal ee mundu pinne saree
അങ്ങനെ ഇടാൻ ഒരു ചാൻസ് വരുന്ന ഒരു സിറ്റുവേഷൻ ഈ ഓണം ഫംഗ്ഷൻ. ബട്ട് ദേ ആർ മിസ്സിംഗ് ഇറ്റ് ആൻഡ് ദേ കൺവേഡ് ദ ലവ് ആൻഡ് വിഷസ് ടു എവരിവൺ. ഓക്കേ ഫൈൻ, താങ്ക് യു സോ മച്ച്. ആൻഡ് ടെൽ നമുക്ക് അതൊന്ന് പറഞ്ഞുതരാമോ ഫാമിലിനെ പറ്റിയിട്ട്, മക്കൾ എന്താ ചെയ്യുന്നത് ഫാമിലിന്റെ? രണ്ട് ഒരു ഭാര്യയാണ്. ഓക്കേ, മക്കൾ ഒരു മോണും ഒരു മോളാണ്. ഓക്കെ, മോണ് 2008 or 2009 ടോക്കിയോ ഏഷ്യൻ ഏജ് ഗ്രൂപ്പ് സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് വൺ ദ ബ്രോൺസ് മെഡൽ ഇൻ ദ റിലേ. പിന്നെ എന്റെ മോൾ വന്ന് ഷീ ഹാസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ റെക്കോർഡ്. ഷീ വാസ് ദ യങ്സ്റ്റ് സ്വിമ്മർ ഓർ ദ യങ്സ്റ്റ് ആത്ലീറ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് നാഷണൽ ഗെയിംസ് ഇൻ 2011 റാഞ്ചി. 11 years 10 months തന്നെയായി മോള് ജൈവീന, ഷീ ബീറ്റ് ദ ബെസ്റ്റ് സ്വിമ്മേഴ്സ് ഇൻ ദ കൺട്രി. പിന്നെ അതുക്കപ്പുറം നിറയെ കോമ്പറ്റീഷൻ, ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ, ഷീ വെൻ ടു ചൈന, ഷീ വെൻ ടു ടോക്കിയോ, ഇസ്താൻബുൾ, ടർക്കി, കുറേ കോമ്പറ്റീഷൻ ചെന്നു. ഇപ്പോൾ അറ്റ് പ്രസന്റ് എന്റെ മോള് ഹോൾഡ് ചെയ്യുന്ന റെക്കോർഡ് ദ ഫാസ്റ്റസ്റ്റ് സ്വിമ്മർ ഇൻ ദ കൺട്രി. അത് ഇന്നൊരു റീസൺ എന്റെ മോൾ ഇവിടെ വരാത്തതിനുള്ള കാരണം, ഷീ ഈസ് പ്രാക്ടീസിങ് വെരി ഹാർഡ് because the senior nationals and national games are coming up. okay adipoli. so appo ingane makkalde level chernekkalum mogalle mogalle ee cherry prayathil thanne avare valiya valiya pattangal keedadakki kondirikkana. appo aa sir ella actorsum nammal actorsinte makkal ennu parayumbilteenum avare acting il poova adil allengi production aa oru range ilekku poova nammal oru vaadu kandirundu sir anna makkal entirely different at sports level il ingane poi appo adile sirante inspiration undo adu avare interest aarunu adu. well basically ഞാനൊരു ജിംനാസ്റ്റാണ്, സ്റ്റേറ്റ് ജിംനാസ്റ്റാണ്. പിന്നെ 1987 എനിക്ക് കളരി കുറച്ചറിയൂ, പിന്നെ സിലംബം, പിന്നെ യോഗ, പിന്നെ കുംഫു. നോട്ട് എ മാസ്റ്റർ ഓഫ് ഓൾ ആർട്സ് ബട്ട് ഐ നോ എവരിതിങ്. സോ ഐ വാസ് വിത്ത് ചന്ദ്രലേഖ. സോ ചന്ദ്രലേഖ 1987 വി വർ പെർഫോമിംഗ് ഇൻ റഷ്യ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ചന്ദ്രലേഖ, പിന്നെ നാരായണൻ കാവലൻ പണിക്കർ സർ and Ratan Thiam from the Northeast. ivanga moonu per sendu they conducted the festival of India in Russia. appo adu USSR irunnu, adende president aayittu Gorbachev irunnu. so appo we had the privilege of performing inside Kremlin palace ku ullile koreya naal kalichi. in the sense I think our group's name is in the Limca book of records also. We performed inside Kremlin to only 4 guests, that is Raisa Gorbachev, Gorbachev, Rajiv Gandhi and Sonia Gandhi. So I was enak ee kaliyende mele valara or interest undu endengil namakku fit aayittu irukkanum. If you are healthy you can achieve whatever you want in life. so adinte shesham ende kutikale njanu swimming le ittu oru 20 days course. അപ്പോൾ എൻ്റെ മോള് ചെറിയ ഒരു കുട്ടിയാണ്, 2.5 years old. എൻ്റെ മോൾ 4.5. മോൾ നല്ല സ്വിം ചെയ്തിട്ടിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് നാസറും ആക്ടർ, സോ ഞാനും അവനും വളരെ ഒരു 30-40 years ഫ്രണ്ട്ഷിപ്പാണ്. വി വർ ഷൂട്ടിംഗ് ഫോർ എ തെലുഗു ഫിലിം ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഈ സമ്മർ ഹോളിഡേയ്സിൽ എൻ്റെ മോണും മോളും സ്വിം ചെയ്യുമ്പോൾ എൻ്റെ മോള് വളരെ കരഞ്ഞു. ഞാൻ 9 feet പൂളിൽ ഐ വോണ്ട് ടു ജമ്പ്. അപ്പോൾ എൻ്റെ ഫാദർ ഇൻ ലോ ഫോൺ ചെയ്തു, ഷീ ഈസ് ക്രൈയിങ് ലൈക്ക് മാഡ്, ഇത് എന്ത് ചെയ്യാൻ പോ. അപ്പം ഞാൻ പറഞ്ഞു ഫോണെ കോച്ച് എടുത്ത് കൊടുക്കണം. അപ്പോൾ കോച്ച് എടുത്ത് കൊടുത്ത് കോച്ച് കിട്ട് ഞാൻ പറഞ്ഞു 9 feet പോടുങ്ങ, നിങ്ങൾ ഒരു 4 പേർ നില്ലുങ്ക, വൺസ് ഷീ ഗോസ് ഡൗൺ ഷീ വിൽ ഡ്രിങ്ക് വാട്ടർ, പിന്നെ ബേഡി വരും, പിന്നെ ഞാൻ പോവാതെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു. ഒരു 10 minutes കഴിച്ച് ഫോൺ വന്നു, സാർ ഉങ്ക പൊണ്ണ് തണ്ണിക്കുള്ള പോട്ടാ വെളിയെ വന്ന് ഷീ സ്മൈലിങ്. ഐ സെഡ് I don't know the meaning of it. appo njan parinju adinte what is the meaning of it. he said sir she is not scared of water. she likes water. your son is swimming well. i think you put them nannayittu or coach inde ningal training koduthengil rendu kuttigalum nalla periya level la varum. angane aayi thodakkam thodakkam angane pinne njan satyam paranjal njan aalochichittilla. i never even thought kuttigal ee level la varum. ഇപ്പോ മക്കളുടെ അച്ഛൻ എന്നറിയപ്പെടുന്നതിൽ സാറിന് ചെറിയൊരു കുഷി ചാൻസ് ഉണ്ടോ? അച്ഛന് ഇതിന്റെ കാട്ടിലും ഒരു സന്തോഷമാണ്. തീർച്ചയായും. അപ്പൊ സോ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവർ പോയിക്കോട്ടെ എന്നാണോ, അതോ കുറച്ചെങ്കിലും പാരന്റ്സിനെ ബാക്ക് പാരന്റ്സിനെ കെയർ ചെയ്യണം, പാരന്റ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടായിരിക്കണം അവരുടെ ഫ്യൂച്ചർ പോവുക, അങ്ങനെയാണോ? എന്തെങ്കിലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇരുന്നെങ്കിലും ഒരു 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 പോയിന്റ് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ മൈൻഡ്. വെദർ യു ആർ ഡൂയിങ് എഞ്ചിനീയറിംഗോ പിന്നെ ഡോക്ടറോ, ഹെൽത്ത് ഈസ് വൺ തിങ് ആൻഡ് ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ നമുക്ക് വി ഹാവ് ടു ഡു ഇറ്റ്.
ഇപ്പോ എനിക്ക് വളരെ ഒരു ഹാപ്പിയാണ് വിഷയം ഉണ്ടെങ്കിൽ കുട്ടികൾ ഇത്ര മെഡൽ ജയിച്ചു അത് ഓക്കെ ദാറ്റ് ഈസ് വൺ സൈഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത് എന്ത് ഫുഡ് കഴിക്കണം ജങ്ക് ഫുഡ് കഴിക്കാൻ പാടില്ല അങ്ങനെയായിട്ട് ഒരു കോൺഷ്യസ് മൈൻഡ് വരുമ്പോൾ കുട്ടികൾ ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത് പിന്നെ ഇവർക്ക് കല്യാണം കഴിച്ച് അടുത്ത ജനറേഷൻ വരുമ്പോൾ ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദെയർ ഹെൽത്ത് ബിക്കോസ് ഇപ്പൊ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ജങ്ക് ഫുഡ് ഇത്രയായി സോ ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ് പിന്നെ കുട്ടികൾക്ക് ഏത് ഇഷ്ടമോ അത് തന്നെ നമുക്ക് എൻകറേജ് ചെയ്യണം അത് വിട്ടിട്ട് ഞാൻ ഡോക്ടറായിട്ടില്ല അതിനുശേഷം നീ ഡോക്ടർ ആവണം ദാറ്റ് ഈസ് റോങ് ഐ മീൻ ദിസ് ഈസ് മൈ ഹംബിൾ ഒപ്പീനിയൻ ഇന്ന് ചതയ ദിനം ആഘോഷമാണ് ചതയ ദിനം എന്ന് പറയുമ്പോൾ ഓണത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ് ഞാൻ പറഞ്ഞു വരുന്നത് യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമയിൽ സാറിൻ്റെ ടു ബി വെരി ഹോണസ്റ്റ് ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ഫിലിം കഴിഞ്ഞ് നമുക്ക് പോകുന്നു എന്തെങ്കിൽ ഒരു ആക്ടറായിട്ട് 25 years ആയി ഞാൻ ഇവിടുന്ന് 92 എൻ്റെ ആദ്യ ഫിലിം തലേവാസലാണ് ക്യാരക്ടർ വളരെ ചെയ്തിട്ടുണ്ട് വളരെ ശിവാജി സാറിലെന്ത് കമൽ സാർ അജിത് എവ്രി വൺ ഐ ആക്ടഡ് ബട്ട് ആസ് എൻ ആക്ടർ നമുക്ക് ഒരു 15 years, 20 years ഓർ 10 years, 15 years നമുക്ക് വി ലേൺ അത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഒരു യു വിൽ ഹാവ് എ ഫ്രെയിം ലൈക് ഐ ഷുഡ് ഡു എ ക്യാരക്ടർ എനിക്ക് എങ്ങനെയായിട്ട് ഒരു ക്യാരക്ടർ ചെയ്യണം അത് ദറ്റ് ഷുഡ് നോട്ട് ബി ഫർഗെറ്റഡ് ബൈ എനി വൺ ഈവൻ ആഫ്റ്റർ യുവർ ഡെത്ത് അങ്ങനെയായിട്ട് ഒരു ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് കിട്ടുന്നത് അത്ര ഈസിയല്ല അപ്പോൾ എനിക്ക് ആ നാരായണഗുരു യുഗപുരുഷൻ റോൾ കിട്ടിയത് ഐ ഡോ നോ ഇറ്റ്സ് എ മിറാക്കിൾ ഐ തിങ്ക് ഗുരു ഓൺലി ഈവൻ അതിന്റെ ആ ഒരു ഭാവത്തിലായാലും രൂപത്തിലായാലും ആ സാത്വിക ഭാവത്തിലെ ആ ലുക്ക് വൈസ് ഒക്കെ ഭയങ്കരമായിട്ടും കൈയെടുത്ത് തൊഴുതു പോകുന്ന ആ ഒരു അപ്പിയറൻസിലാണ് സാർ സാർ അതിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ ആ ഒരു ക്യാരക്ടറിനെ ഭംഗിയാക്കാനായിട്ട് ബിക്കോസ് മലയാളികളായാലും എന്താ നവോത്ഥാന നായകനാണല്ലോ അദ്ദേഹം സോ ആ ഒരു ക്യാരക്ടറിലേക്ക് മാറുമ്പോഴത്തേനും സാർ അതിന് വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻ എടുത്തിട്ടുണ്ടായിരുന്നോ ചിലപ്പോൾ നോൺ വെജ് കഴിക്കാതെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹാർഡ് വർക്ക് പ്രിപ്പറേഷൻസ് സുകുമാർ സാർ എന്ന ഡയറക്ടർ അതൊക്കെ ഹി ഈസ് എ സ്കൾപ്റ്റർ ബേസിക്കലി ഐ തിങ്ക് യു നോ വെരി വെൽ ആൻഡ് രാംചന്ദ്ര ബാബു സർ ഐ നോ ഹിം സോ ഐ വെന്റ് ടു കൊച്ചിൻ ആൻഡ് ട്രിവാൻഡ്രം ഫോർ മേക്കപ്പ് ഒരു 10-15 ദിവസം ടൈം ഐ വെന്റ് ദർ മേക്കപ്പ് ഇട്ടു ട്രൈ ചെയ്തു പിന്നെ ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈ വരും ഇങ്ങനായിട്ട് ഒരു 3-4 months ആയി പിന്നെ പട്ടണം റഷീദ് ആൻഡ് രമേഷ് മൊഹന്തി ഹി വാസ് ഡൂയിങ് ദ പ്രോസ്തെറ്റിക് മേക്കപ്പ് സോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനമായിട്ട് ഒരു ഹാളിൽ എന്നെ 3-4 hours മേക്കപ്പ് ആണ് ഐ വാസ് ജസ്റ്റ് മെയ്ഡ് ടു സിറ്റ് ഇൻ എ ചെയർ എല്ലാവരും അവിടെ നിൽക്കുന്നു ഒരു 20-30 പേര് അതിലെ അനൂപ് ഉണ്ട് നമ്മൾ എ വി എ പ്രൊഡക്ഷൻസ് അനൂപ് എൻ്റെ ഒരു 25 years മുൻപ് ഫ്രണ്ടാണ് വി ഡിഡ് എ പ്ലേ ടുഗെദർ ലോങ് ടൈം ബാക്ക് സുകുമാർ സാർ രാംചന്ദ്ര ബാബു സാർ പിന്നെ ജേർണലിസ്റ്റ് പിന്നെ സ്കൾപ്റ്റർ പിന്നെ ആർട്ട് ഡയറക്ടേഴ്സ് എവ്രി വൺ അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് നമുക്ക് ഈ കല്യാണം കഴിക്കുമ്പോൾ പൊണ്ണ് നോക്കുന്നില്ല ഈ ആ പൊണ്ണ് നല്ലാ ഇരിക്കും അത് മാതിരി ആ എല്ലാം ഓക്കെ പറഞ്ഞ് ഗുരു വിൽ ഹാവ് എ സ്മോൾ ബൾജ് ഹിയർ ഈവൻ ഐ ഹാവ് ദാറ്റ് ഐ തിങ്ക് മൈ ഹൈറ്റ് ആൻഡ് ഗുരുസ് ഹൈറ്റ് ഈസ് ഓൾമോസ്റ്റ് ദ സെയിം ഗുരു സ്ലിം ആയിട്ട് അപ്പിയറൻസ് അതെല്ലാം ഓക്കെ ഇത് പ്രോസ്തെറ്റിക് മേക്കപ്പ് ഇത് ഇവിടെ ഇങ്ങനെ ചെയ്ത് ഈ കാത് ചെയ്ത പിൻപ് ഒരുത്തർ ഈ സാർ എല്ലാം ഓക്കെ സാറെ എല്ലാം പക്കായിട്ട് ഇരിക്കും പക്ഷേ ആ ലുക്ക് മാത്രം വില്ലൻ ലുക്ക് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഐ വാസ് സോ ടയർഡ് യാർ 4 hours ഐ പുട്ട് ദ മേക്കപ്പ് ആൻഡ് സിറ്റ് ഹിയർ ആൻഡ് എവരി വൺ ആർ ടെല്ലിംഗ് ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ് നോ ടു ഗോ ഔട്ട് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇത് ഡേറ്റ് കൺഫേം ആയെങ്കിൽ ഞാൻ ആ ഗുരുവിൻ്റെ ലുക്ക് ഞാൻ കൊണ്ടുപോകും ബിക്കോസ് ഐ വാസ് ഡൂയിങ് യോഗ ആൻഡ് ബിക്കോസ് ഐ നോ എ ലിറ്റിൽ ബിറ്റ് ഓഫ് മെഡിക്കൽ ഐ വാസ് കോൺഫിഡൻറ്റ് ആസ് ആൻ ആക്ടർ ഐ ക്യാൻ ബ്രിങ് ഇറ്റ് എല്ലാം മുടിഞ്ഞു പിന്നെ ഡേറ്റ് ദേ സെൻഡ് ദ ഡേറ്റ് ആൻഡ് ദ ഡേറ്റ് ഷൂട്ടിംഗ് എവിടെ ഐ തിങ്ക് ആലപ്പി വാസ് ദ ഫസ്റ്റ് ലൊക്കേഷൻ നൈറ്റ് വളരെ ബേടിയായി എല്ലാവരും ഉണ്ട് ആ ഫിലിമിൽ മമ്മൂട്ടി സാർ ഉണ്ട് സായി സാർ ഇസ് ദർ നെടുമുടി വേണു പിന്നെ ജഗതി സാർ എവ്രി വൺ ആർ ദർ ആൻഡ് ഇത്ര ആർട്ടിസ്റ്റിലെ എല്ലാവരും 90% ഓഫ് ദ പീപ്പിൾ ഓൾറെഡി ഹാവ് ഗോട്ട് സ്റ്റേറ്റ് അവാർഡ് ഓർ നാഷണൽ അവാർഡ് ആൻഡ് ദിസ് ഇസ് എ മെയിൻ റോൾ അപ്പോൾ എനിക്ക് ഒരു ബേടിയായി ഈ നാരായണഗുരു എവ്രി വൺ നോസ് സി ഒരു ആർട്ടിസ്റ്റ് ഒരു റോൾ ഇത് ചെയ്യണം ആ റോൾ എങ്ങനെയെങ്കിലും ചെയ്യലാം നമുക്ക് ഒരു 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 ഇൻസ്പെക്ടറെങ്കിൽ യു ക്യാൻ ഡു 100 types ഒരു കളക്ടറെങ്കിൽ യു ക്യാൻ ഡു 100 varieties പക്ഷെ നാരായണഗുരു എണ്ണുമ്പോൾ എല്ലാവർക്കും തരും ഐ വാസ് എ ലിറ്റിൽ സ്കാഡ് എനിക്ക് ഈ നാരായണഗുരു എല്ലാവരും അറിഞ്ഞ ആ നാരായണഗുരു എണ്ണാല് പെർഫോം ചെയ്യ മുടിയുമോ ബേടി വന്ന് ഐ തോട്ട് നോ ഐ വിൽ ബാക്കപ്പ് നൈറ്റ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇത് വേണ്ട അഡ്വാൻസ് തിരുപ്പി കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞു ഏതോ എനിക്ക് കൊഞ്ചം പേര് ഇരിക്കുങ്ക കേരളല കാതൽ കൂട്ടി അതെല്ലാം വന്ന് അത് കെടുത്തു വേണമെന്ന് ദെൻ ഹി ടോൾ മീ ഇത് നിങ്ങളാ വരുമ്പി പോലെ നിങ്ങൾ പ്രിയപ്പെട്ട് ഈ റോളിൽ പള്ളി അത് വന്നു നിങ്ങൾ സോ ഗുരു വിൽ ഗൈഡ് യു അങ്ങനെ ആയിട്ട് തുടങ്ങി ഫസ്റ്റ് ഡേ ആദ്യ ദിനം ഷൂട്ടിംഗ് ആണ്
മമ്മൂട്ടി സാറോട്. അപ്പം അതിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, ഏതെങ്കിലും ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരുപാട് ഹേർട്ട് ടച്ച് ചെയ്തിട്ടുള്ള? ഇല്ല, അതിൽ ആ ക്യാരക്ടറിൽ പോകുന്നത് എന്തെങ്കിൽ സുകുമാർ സാർ കിട്ട കേട്ട് ഞാൻ എന്തെങ്കിലും ഐ നീഡ് സം റെഫറൻസ്, ഐ നീഡ് സം ബുക്സ് ഉണ്ടോ? അപ്പോൾ സുകുമാർ സാർ പറഞ്ഞു ബി ബ്ലാങ്ക്, യു റീഡ് ദ ബുക്സ്. പക്ഷേ ഏത് ഫിലിം കാണണ്ട, ഇതൊക്കെ മുൻപ് ഐ തിങ്ക് 2-3 ഫിലിംസ് കേം ഓർ സീരിയൽസ് കേം, എന്നും ഒന്നും പാക്ക വേണ്ട, ബിക്കോസ് യു വിൽ ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ്. അപ്പോൾ ഗുരുവിടെ ആ ബുക്ക് ബയോഗ്രഫി പഠിക്കുമ്പോൾ എനിക്ക് ഐ വാസ് ഏബിൾ ടു കണക്ട് വൺ തിങ് ഗുരു അപ്പോൾ വന്ന് അൺടച്ചബിലിറ്റി അതിനെ കുറിച്ച് പേസി, ഗുരു അപ്പോൾ വന്ന് ജാതി കുറിച്ച് പേസി, ഇപ്പവും ആ പ്രോബ്ലം വരും. സോ ഐ വാസ് ഏബിൾ ടു കണക്ട് ദ പ്രോബ്ലം വിച്ച് ഗുരു ഹാസ് ടോൾഡ്. ഗുരു പറഞ്ഞത് ഇപ്പോൾ തീർന്നിട്ടില്ല, ഇപ്പവും ആ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആസ് എൻ ആക്ടർ ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു എമോട്ട്. എമോഷൻ ഞാൻ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ സുകുമാർ സാർ, രാമചന്ദ്ര ബാബു സാർ അവിടെ ഇരിക്കുന്ന ലൈറ്റ് മെനക്കും പറയും, ഇഫ് യു തിങ്ക് എന്തെങ്കിലും തെറ്റ് എന്തെങ്കിലും കറക്ഷൻ എങ്കിൽ ആരെങ്കിലും എനിക്ക് പറയണം, ബിക്കോസ് ഐ വോണ്ട് ടു കറക്ട് മൈസെൽഫ്. ഞാൻ നാരായണ ഗുരുവ കണ്ടിട്ടില്ല. സോ ദാറ്റ്സ് ഹൗ വി വർക്ക്. ആൻഡ് ഫസ്റ്റ് ഡേ ഷൂട്ടിംഗ് മമ്മൂട്ടി സാറോട് ചെയ്യുമ്പോൾ മമ്മൂട്ടി സാർ ഞാൻ അങ്ങ് ഉക്കാന്തിരിക്കാൻ മേക്കപ്പ് പോട്ട് ഇവിടെ സുറ്റി വന്നത് റഷീദ് കൂപ്പിട്ട് ആ നന്നായിട്ട് ചെയ്തു ചൊല്ലിട്ട് അവിടെ പോണത് റഷീദ് വന്ന് സാർ ഇപ്പോൾ താൻ സാർ ഫസ്റ്റ് ടൈം വന്ന് നല്ലാ ഇരിക്കണ്ടാറ് ഇല്ലെന്നാ ഇത് എന്താ അത് എന്താന്ന് കേപ്പാറ് അപ്പം ഐ സാർ താങ്ക് യു റഷീദ്. പിന്നെ ഷോർട്ട് മുടിഞ്ഞ് മമ്മൂട്ടി സാർ ഒരു വിഷയം പറഞ്ഞു, എനി ആക്ടർ ഇൻ മലയാളം വിൽ ഗീവ് എ റൈറ്റ് ഹാൻഡ് ടു ഡു ദിസ് റോൾ. അപ്പോൾ ഉങ്ങൾക്ക് ഇത് കിടച്ചിരിക്കുന്ന, ഞാൻ അതിന് മുന്നാടി മമ്മൂട്ടി സാറോട് ഒരു രണ്ട് മൂന്ന് ഫിലിംസ് ചെയ്തിട്ടുണ്ട് തമിഴിൽ, നിങ്ങൾക്ക് ഈ റോൾ കിട്ടിയെങ്കിൽ അത് ഗുരുവിടെ ഭാഗ്യമാണ്. കടേസി മലയാളി ഈ ഭൂലോകത്തിൽ ഇരിക്കുന്നവരെ നിങ്ങൾ മറക്കാം. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ്, ബിക്കോസ് മമ്മൂട്ടി സാർ ഈസ് എ ഗ്രേറ്റ് ആക്ടർ. അതേ ദിനം ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനവും കൂടിയാണ്. സോ അപ്പം നമ്മൾ ചതയ ദിന ആഘോഷം മെയിനായിട്ടും നാരായണ ഗുരു സ്വാമി, എൻ്റെ വീട് അതിനടുത്താണ്. സോ അപ്പം ഞാൻ ആ ചതയ ദിനം ആകുമ്പോഴത്തേനും പൂവ അവിടുത്തെ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും, തൊഴുക, പിന്നെ നാരായണ ദേവൻ ജനിച്ച വീട് ഇപ്പോഴും ഒരു മ്യൂസിയം പോലെ ആ ചെമ്പഴന്തി. സോ അത് നിയർ ബൈ ആണ് എൻ്റെ വീട്. സോ ഞാൻ ആ മ്യൂസിയത്തിൽ പൂവ തൊഴുക കാട്ടും, അവിടെ ഫുൾ തിരക്കും കാര്യങ്ങളൊക്കെ. സോ ചതയ ദിനം ഞാൻ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു.